ആക്രാം ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലൊരു ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു അവൽ കൊണ്ടുള്ളൊരു കട്ട്ലറ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളുണ്ടാക്കാൻ പോകുന്നത് ഈ വെള്ള അവൽ വെച്ച് ഒരു കട്ട്ലറ്റാണ്. ഈ വെളുത്ത അവൽ ഉണ്ട്, ഇത് തന്നെ. ആദ്യം തന്നെ അരക്കപ്പ് അവലെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആവണം. വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കണം. ഈ അവൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ അവലെടുക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോഴിങ്ങനെ ഉരുണ്ട് വരണം. ഇത് ഇതാണ് പരുവ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇതായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് 3 ഉരുളക്കിഴങ്ങ്, 3 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി വെച്ചേക്കുന്നത്. അതിടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2-3 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്. ഇതിലേക്ക് ഗ്രീൻ പീസ് വേണമെങ്കിലും ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. അങ്ങനെ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ക്യാരറ്റും സവാളയും പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മാങ്ങ പൊടി, മാങ്ങ ഉണങ്ങിപ്പൊടിച്ചത് 1/2 ടീസ്പൂൺ. മാങ്ങാപ്പൊടി ഇല്ലെങ്കിൽ ചാട്ട് മസാല ഉണ്ട്, അത് ചേർത്താലും മതി. അത് രണ്ടും ഇല്ലെങ്കിൽ ചാലും ഗരം മസാല ചേർക്കാം. ഇത് ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതായാലും മതി, ഞാൻ കൊത്തി അരിഞ്ഞതാണിപ്പോൾ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടണം. മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ കൂടുതലിടാം എരിവിനനുസരിച്ച്. നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എനിക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ട് കൂടുതലിടും. മല്ലിയില കുറച്ച് മതിയെങ്കിൽ അതിടാം. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ചിലർക്കൊന്നും ഇഷ്ടമല്ല മല്ലിയിലയുടെ ടേസ്റ്റ്. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഒന്നുകൂടെ അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ നല്ലതാണ്. ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു ആ തരിയുടെ ആകുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പുട്ടിൻ്റെ ഇല്ലെങ്കിൽ സാധാരണ ഇട്ടാലും മതി. ഉപ്പൊക്കെ നോക്കണം, ഉപ്പെല്ലാം കറക്റ്റാണോന്ന്. നമ്മുടെ കൈ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ടെടുത്ത് ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് കൊടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഷേപ്പിൽ മതി. നമുക്കിതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലൊരു കുപ്പിയുടെ അടപ്പെടുക്കുക, ഒരു ഉരുള വെക്കുക, ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുക. ഇത് കറക്റ്റ് ഷേപ്പായിട്ടുണ്ട്. നമ്മൾ കട്ട്ലറ്റിനുള്ള ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കോൺഫ്ലവറിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞ് നമുക്ക് ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഇതൊരെണ്ണം എടുത്ത് ഈ കോൺഫ്ലവറിലൊന്നും ചെറുതായിട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം
ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം തീയിലിട്ട് നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം പൊട്ടാതെ. ആ ചെറിയൊരു കളർ മാറി വന്നിട്ടുണ്ട്. കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം. ഇനി കിടന്ന ഇത് കരിഞ്ഞു പോകും, രണ്ട് സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. അവൽ കൊണ്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ.